ശ്രീ എം ജി സുകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ എം ജി സുകുമാർ, ഒരു വിറയലോടെയല്ലാതെ എനിക്കും ആ വാർത്ത പറയാൻ കഴിയുന്നില്ല. താങ്കളെപ്പോലുള്ള വലിയ സംഗീതജ്ഞർ, ഇന്ത്യയുടെ ഏറ്റവും വലിയ വാനമ്പാടിയെ എങ്ങനെ ഓർക്കുന്നു? ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ വലിയ വാനമ്പാടിയാണ്. ലോകത്തിൻ്റെ തന്നെ ഒരു ലോകത്തിൻ്റെ നഷ്ടമാണ് ലതാജി. കാരണം ഏത് ഭാഷയിലും ഒരുപാട് ഭാഷയിൽ പാടിയിട്ടുണ്ട്. അപ്പം അത് കാരണം ആ പാട്ടുകളൊക്കെ ഇപ്പൊ കേൾക്കുമ്പോഴത്തേ സത്യത്തില് വിഷമം തോന്നുന്നു. ആദരാഞ്ജലികൾ. എനിക്കൊരു ചെറിയ അവസരം, ഒരു ഭാഗ്യം ദൈവം തന്നു. ദിയാ ജലേ ജാ ജലേ എന്നുള്ള ഒരു ഹിന്ദി സോങ്ങിൽ എ ആർ റഹ്മാൻ സാർ ഒരു പുഞ്ചിരി തഞ്ചി കുഞ്ചിക്കും എന്നുള്ള ഒരു വരി, മലയാളം കുറച്ച് വരികൾ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയത്, അത് പാടാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായി. അങ്ങനെ നേരിട്ട് കാണാനും സംസാരിക്കാനും പിന്നെ പല സ്ഥലങ്ങളിലും എയർപോർട്ടിലൊക്കെ വെച്ച് കാണുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു എന്താണ്, എല്ലാ ഭാഷയിലുള്ള ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ലതാജിയുടെ ഈ വിയോഗം ഒരു സത്യത്തിലൊരു വിഷമമാണ്. ഞാൻ നഷ്ടമെന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ദേഹവിയോഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ ശബ്ദവും നമുക്ക് തന്നിരിക്കുന്ന പാട്ടുകളും ഓരോ ഭാഷയിലും പാടിയിരിക്കുന്ന പാട്ടുകളും ഈ ഭൂമി അവസാനിക്കുന്നവരെ ഇവിടെ കാണും, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ ഒരിടമുണ്ട്, അവിടെ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലതാജി ഒരു മലയാളം പാട്ടേ പാടിയിട്ടുള്ളൂ എന്നൊരു സങ്കടം നമുക്കുണ്ട്. എന്നാലും താങ്കൾ പറഞ്ഞ പോലെ ആ മലയാളിത്തമുള്ള ദിയാ ജലേ ജാ ജലേ, അതും നമ്മൾ നമ്മുടെ പാട്ടായിട്ട് തന്നെയാണ് കരുതിയിട്ടുള്ളത് അല്ലെ എല്ലാ കാലത്തും? അതെ, നെല്ലെന്നൊരു ചിത്രത്തിൽ പാടിയിട്ടുണ്ട്. ആ ഒരു ചിത്രം. അപ്പൊ അങ്ങനെ എന്താ പറയാൻ, ഇനി പറയാൻ ഒരു വാക്കുമില്ല. കാരണം നഷ്ടമെന്ന് പറയാം, അല്ലെങ്കിൽ തീരാ നഷ്ടമെന്ന് പറയാം, അത് അതൊന്നുമല്ല. അതിന് മുകളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു ശബ്ദം നമുക്ക് ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് പേരുടെ ശബ്ദങ്ങൾ ഓരോ രീതിയിലാണ്. ഇപ്പം ജാനകി അമ്മയുടെ ശബ്ദം വേറൊരു രീതിയാണ്, ലതാജിയുടെ വേറെ രീതിയാണ്, ആശാ ഭോസ്ലയുടെ വേറെ രീതിയാണ്, അങ്ങനെ ഒരുപാട് പേരുടെ. സുശീല അമ്മയുടെ യൂണീക്ക് വോയിസ് ആണ്. അപ്പം അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ്. ഒരു ജസ്റ്റ് ഒരു ഹമ്മിങ് മാത്രം മതി, അവിടെ എല്ലാം അസ്തമിക്കും, ആൾക്കാർ എന്താണ് നിശബ്ദരായി പോവും. കാരണം ആ ഒരു ഒറ്റ ഹമ്മിങ് പാടിക്കഴിഞ്ഞു. അത്രത്തോളം മാസ്മരിക ശക്തിയുള്ള ഒരു ശബ്ദത്തിൻ്റെ ആളാണ്. അയ്യോ, എന്തായാലും ഒരു ഇത് കേൾക്കുമ്പോ എല്ലാം ഞാൻ എത്രയോ എത്രയോ പാട്ടുകൾ മനസ്സിൽ ഞാൻ. താങ്കളുടെ ആ പാട്ടിനെ കുറിച്ച് തന്നെ ഒന്നുകൂടി ഓർക്കാം. ദിയജലേ, അസാധ്യമായ തോന്നുന്ന ശബ്ദ നിയന്ത്രണവും താളക്രമവും ഒത്തുചേർന്ന ആലാപനമാണ്. മുംബൈയിൽ വെച്ച് അവർ സാധാരണ റെക്കോർഡിംഗ് ഉണ്ടാവില്ല. ഈ പാട്ടിന് വേണ്ടി അവർ മുംബൈയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നൊരു കഥ കൂടി ഉണ്ട് അല്ലേ? പറയുന്നു, എനിക്ക് അതിന്റെ പൂർണ്ണമായിട്ടൊന്നും എനിക്ക് അതിനെ പറ്റി അധികാരമായിട്ടൊന്നും പറയുന്നില്ല. എങ്കിലും എന്റെ ഒരു ഭാഗ്യമാണ് അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അത് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. ഒറ്റ ടേക്കിനത് ഓക്കെ ആക്കിയെന്നും കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അല്ല, അത് റഹ്മാൻ സാറിന്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുന്ന രീതി വേറെയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊക്കെ ഒരു 10-15 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതൊരു വേറൊരു രീതിയാണ്. കാരണം നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്ന പോലെ അല്ല. അപ്പൊ നമ്മുടെ അടുത്ത് ട്യൂൺ തന്നിട്ട് നമ്മളെ കൊണ്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കും. പുള്ളി എല്ലാം നമ്മൾ വെറുതെ പാടുന്നതും റെക്കോർഡ് ചെയ്യും, ശരിക്കും പാടുന്നതും റെക്കോർഡ് ചെയ്യും. നമ്മൾ ഏതാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. ലാസ്റ്റില് ഈ സി ഡി അല്ലെന്നുണ്ടെങ്കിൽ ഇതിന്റെ പാട്ട് വെളിയിൽ വരുമ്പോഴാണ് ഓ ഇതാണ് സാറിന് റഹ്മാൻ സാറിന് ഇഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനൊരു അതും വേറൊരു ജീനിയസ് ആണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ ചെയ്തതിനകത്ത് എനിക്കൊരു അവസരം കിട്ടിയ ഞാനൊരു മഹാപുണ്യമായിട്ട് കണക്കാക്കുന്നു. കാരണം അത് സത്യത്തിൽ നടന്നത് ഞാൻ AVMRR ഒരു റെക്കോർഡിങ് കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ബ്രൗൺസ്റ്റോൺ അപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ മദ്രാസിൽ പൊക്കോണ്ടിരുന്നപ്പോഴത് ഗിരീഷ് പുത്തഞ്ചേരി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ പോകും. നമ്മൾ ഒരു ഓട്ടോറിക്ഷയല്ലേ ഞങ്ങൾ രണ്ടുപേരും പോയത്. അപ്പൊ നമുക്ക് റഹ്മാൻ സാറിന് ഒന്ന് കാണുന്ന ഒരു 8 വരി ചോദിച്ചിട്ടുണ്ട് മലയാളം. അപ്പൊ ഞാൻ സത്യത്തിൽ ഇത് പാടുമ്പം ഞാൻ വിചാരിച്ചത് ജിംഗിളായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ പാടിക്ക് കഴിഞ്ഞപ്പോഴത്തേ ലതാജി വന്ന് പാടിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഹിന്ദി സിനിമയിലൊരു മലയാളം ഇത് വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം, മലയാളം എന്താണ് ഭാഷയും കൂടെ ഇടകലർത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം പിന്നാണ് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ സംസാരിക്കുകയും കൂടുതൽ അടുത്തറിയുകയും ചെയ്തത്. ആ സംസാരിക്കുമ്പോൾ വരെ ഇപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴുവൻ കേൾക്കുകയാണ്. എന്തൊരു സ്വീറ്റ്നെസ് ആണെന്നറിയാം സംസാരിക്കുമ്പോൾ വരെ ഉള്ള ഒരു ശബ്ദം.
എല്ലാ ബഹുമതികളും ഇന്ത്യ നൽകി, എല്ലാ ബഹുമതികളും കിട്ടി. അർഹതപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് എല്ലാ ബഹുമതികളും നൽകി. വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബം, എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ വിയോഗം ഒരിക്കലും എല്ലാവരും എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികളുടെ മനസ്സിൽ ലതാജി എന്നും കാണും ഈ ലോകം അവസാനിക്കുന്നത്. താങ്ക് യു. ജയശ്രീകുമാറാണ് പ്രതികരിച്ചത്.